ജുഡീഷ്യറിക്കെതിരെ ഗുരുതരാരോപണവുമായി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുപ്രീംകോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും RSS സഖ്യപരിവാറിന്റെയും കോമരങ്ങളെ അവരെ റിക്രൂട്ട് ചെയ്യുകയാണെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തലയും പരാമർശത്തിൽ MV ഗോവിന്ദൻ മാപ്പ് പറയണമെന്ന് BJP നേതാവ് MT രമേശും ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി റിക്രൂട്ട്മെന്റ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണം. ABVP യുടെയും RSS സംഘപരിവാർ വിഭാഗത്തിന്റെയും കോമരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും എടുക്കുകയാണ്. കണ്ണൂർ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ VVK IV ദാസ് സ്മാരക അവാർഡ് ദാന സമർപ്പണ ചടങ്ങിലായിരുന്നു MV ഗോവിന്ദന്റെ വിവാദ പ്രസംഗം. ജുഡീഷ്യറിയുടെ മഹിമ എക്കാലവും നിലനിൽക്കില്ലെന്നും RSS സംഘപരിവാർ റിക്രൂട്ട്മെന്റ് സുപ്രീംകോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും നടക്കുന്നുവെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം. ഇതാണ് വിവാദത്തിനിടയാക്കിയത്. എത്ര കൊല്ലം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആ മഹിമ നിലനിൽക്കും? ഒരു സംശയവും വേണ്ട, നിലനിൽക്കില്ല. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. കോടതിക്കെതിരെയുള്ള പരാമർശം വിവാദമായതോടെ വിമർശനവുമായി കോൺഗ്രസും BJP യും രംഗത്തെത്തി. ജുഡീഷ്യറിയിലെ സംഘപരിവാർ സാന്നിധ്യത്തിന് തെളിവുകളുണ്ടെങ്കിൽ MV ഗോവിന്ദൻ പുറത്തുവിടട്ടെ എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗോവിന്ദൻ മാസ്റ്റർ, അതിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പുറത്തുവിടണം. ജുഡീഷ്യറി നമ്മുടെ രാജ്യത്ത് നിഷ്പക്ഷമാകണം, നീതിപൂർവമാകണം. ജുഡീഷ്യൽ സംവിധാനത്തെ അവഹേളിച്ച MV ഗോവിന്ദൻ മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പ്രതികരിച്ചു. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാകെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ശ്രീ MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപകടകരമാണ്, അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ CPMന്റെ സെക്രട്ടറി തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. കോടതികളിലെ കൊളീജിയം നിയമനങ്ങളിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശമെന്നതും പ്രധാനമാണ്. റിപ്പോർട്ടർ കണ്ണൂർ.